ആയുധ കയറ്റുമതി മാനുഷിക നിയമ ലംഘനത്തിന് കാരണമാകുമെന്ന ആശങ്കയെ തുടർന്ന് നിയമപരമായ വെല്ലുവിളികൾക്കിടയിലാണ് ജർമ്മനി ഇസ്രായേലിലേക്കുള്ള പുതിയ ആയുധ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവച്ചത് കഴിഞ്ഞ വർഷം ജർമ്മനി ആറ് ദശാംശം യൂറോ മൂല്യമുള്ള ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യാൻ അംഗീകാരം നൽകിയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് പത്തിരട്ടി വർധനമാണെന്ന് സാമ്പത്തിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നിരുന്നാലും ഈ വർഷം ഇത് കുറഞ്ഞു ജനുവരി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് അഞ്ച് ദശലക്ഷം യൂറോ മൂല്യമുള്ള കയറ്റുമതിക്ക് മാത്രമേ അംഗീകാരം നൽകിയിട്ടുള്ളൂ അതിൽ മുപ്പത്തിരണ്ടായിരത്തി യൂറോ മാത്രമാണ് യുദ്ധായുധ വിഭാഗത്തിലുള്ളത് നിയമപരമായ കേസുകൾ പരിഹരിക്കുന്നതുവരെ ഇസ്രായേലിലേക്കുള്ള പുതിയ ആയുധ കയറ്റുമതി ലൈസൻസുകൾ അംഗീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചതായി മന്ത്രാലയത്തോട് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു അതേസമയം പേജർ ആക്രമണത്തിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ഏകദേശം മൂവായിരത്തിനടുത്ത ആളുകൾക്ക് േൽക്കുകയും ചെയ്തു ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഹിസ്പുള തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇസ്രയേലിനെയും അവരുടെ ചാരസംഘടനയായ മൊസാദിനെയുമാണ് ഹിസ്പുള സംശയിക്കുന്നത് അവരെങ്ങനെ സ്ഫോടനം നടത്തിയെന്നത് സംബന്ധിച്ച് പല തിയറികളും പ്രചരിക്കുന്നുണ്ട് അതേസമയം ലെബനാനിലെ രണ്ട് സ്ഫോടനങ്ങളിലും അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി വക്താവ് ജോൺ കിർബി പറഞ്ഞു എന്നാൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാലഞ്ചിന്റെ പ്രതികരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയില്ല യുദ്ധം അവസാനിച്ചു കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അതിനുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുമായിരുന്നു ജോൺ കിർബിയുടെ മറുപടി ഒരു നയതന്ത്ര പരിഹാരം ഇപ്പോഴും സാധ്യമാണെന്നാണ് യു എസ് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം യുദ്ധത്തിൽ പുതിയ ഘട്ടം തുടങ്ങുകയാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ ലെബനാൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ ഭാഗത്തേക്ക് നീങ്ങി നേരത്തെ ഗാസ മുനമ്പിൽ നിലയുറപ്പിച്ച ഡിവിഷൻ ആയിരുന്നു ഇവർ ഗാസയ്ക്ക് സമാനം മായ ഓപ്പറേഷൻ ലബനാനിലേക്കു കൂടി വ്യാപിപ്പിക്കാന് ഇസ്രയേല് ഒരുങ്ങുകയാണെന്നാണ് ഇതിന്റെ സൂചന അതേസമയം ലബനിലെ സ്ഫോടനങ്ങൾ ചർച്ച ചെയ്യാൻ യു എൻ സുരക്ഷാ കൌൺസിൽ വെള്ളിയാഴ്ച അടിയന്തര യോഗം ചേരും അൽജീരിയയുടെ അഭ്യർത്ഥന അംഗീകരിച്ചാണ് യോഗം ചേരുന്നത് പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ച സംഭവം ഭീകരാക്രമണവും പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബോധപൂർവമായ പ്രകോപനവുമാണെന്നാണ് വിവിധ രാജ്യങ്ങൾ പ്രതികരിച്ചത് നിരപരാധികളായ ആയിരങ്ങൾ ഇരകളാക്കപ്പെട്ട പേജർ ആക്രമണം അപലപനീയമാണെന്നും പശ്ചിമേഷ്യയെ വലിയ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കാനുള്ള ബോധപൂർവമായ പ്രകോപനമാണിതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയാസക്റോ പറഞ്ഞു അതേസമയം ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ യു എൻ പ്രമേയം പാസായി പലസ്തീൻ പ്രദേശങ്ങളിലെ അനധികൃത അധിനിവേശം ഒരു വർഷത്തിനകം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന പ്രമേയമാണ് ജനറൽ അസംബ്ലി പാസാക്കിയത് ചരിത്രപരമെന്ന പലസ്തീൻ വിശേഷിപ്പിക്കുന്ന പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന ആവശ്യപ്പെടുന്ന പ്രമേയം പലസ്തീനാണ് അവതരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക്